നിസ്കരിച്ചാൽ മതി. അഞ്ചു വക്കത്ത് ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അള്ളാഹു വരുത്തൂല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണ്, നിസ്കരിക്കാൻ വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ എന്നറിയില്ല, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ വെള്ളിയാഴ്ചയാണ് ആകെ പള്ളിയിൽ പോകുന്നത്. ആ വെള്ളിയാഴ്ച പോലും കൃത്യമായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ സമയത്ത് പോകാത്ത ചെറുപ്പക്കാരാ. ഒരുപാട് ചരിത്രമൊന്നും പറയുന്നില്ലടാ, നിനക്ക് പന്നി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ, പട്ടി എന്ന് പറയുന്ന മൃഗത്തിനോട് വല്ലാത്ത വെറുപ്പാടല്ലോ. നിസ്കരിക്കാത്ത ആണിനോടും പെണ്ണിനോടും എനിക്ക് ഈ ചരിത്രമാണ് പറഞ്ഞു തരാറുള്ളത്. ഇതിനേക്കാളും വലിയ ഒരു ചരിത്രമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പട്ടിയെയും പന്നിയെയും നിനക്ക് വല്ലാത്ത വെറുപ്പാടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ പന്നി എന്ന് പറയുന്ന മൃഗത്തെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. അവിടെ പടച്ചവൻ ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? തൊട്ടാലേഴ് വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന മൃഗമാണല്ലോ ആ പട്ടി എന്ന് പറയുന്ന, പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുന്നു, നിനക്ക് വല്ല പരാതിയുമുണ്ടോ? ആ സമയത്ത് പന്നി എന്ന് പറയുന്ന മൃഗം പറയുന്നു, അല്ലാ എനിക്കൊരു വിഷമമുണ്ട് ഉറപ്പേ, എനിക്കൊരു സങ്കടമുണ്ട് ഉറപ്പേ. എന്താണ് എന്റെ സങ്കടമെന്നറിയുമോ? അല്ലാ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, അവനെന്റെ ശരീരത്ത് തൊടാൻ കഴിയില്ലല്ലോ, അവനെന്റെ മാംസം കഴിക്കാൻ കഴിയില്ലല്ലോ. പന്നിയുടെ വിഷമം എന്തെന്നറിയുമോ? അല്ലാ ഒരു മുസ്ലിമായ ഈമാനുള്ള മനുഷ്യൻ എന്റെ ശരീരത്ത് തൊട്ടിട്ടില്ലല്ലോ, എന്റെ ഇറച്ചി കഴിക്കാൻ അവന് ഭാഗ്യം കിട്ടിയില്ലല്ലോ. പടച്ചവനെ, എനിക്കതിന് വല്ലാത്ത വിഷമമുണ്ട് റബ്ബേ. എന്നാലും അൽഹംദുലില്ലാ, എന്തിനാണ് അൽഹംദുലില്ല പറഞ്ഞതെന്നറിയുമോ? എന്തിനാണ് അൽഹംദുലില്ല പറഞ്ഞതെന്നറിയുമോ? അല്ലാ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ. അല്ലാ പന്നി പറയുന്നത് എന്തെന്നറിയോ? അല്ലാ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് നീ എന്നെ സൃഷ്ടിച്ചില്ലല്ലോ. അല്ലാ അത്രയും തരം താഴ്ന്നവനാടോ? അത്രയും തരം താഴ്ന്നവനാട് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പങ്ക് വിളിച്ചിട്ടു നിസ്കരിക്കാന മടി കാണിക്കുന്ന മുസ്ലിമേ. കാരണമില്ലാതെ ഒരു മനുഷ്യർ ഒരു വക്കത്ത് നമസ്കാര കലയാക്കിയാൽ, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും നമസ്കാര കലയാക്കിയാൽ പഠിച്ചവനെ കാരണമെന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്നവനും നിസ്കാരം നിർബന്ധമാ. ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമല്ലോ, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവനെ കടന്ന് നമസ്കരിക്കണമല്ലോ. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കടന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് കൈകാലുകൾ അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ കണ്ണുകൊണ്ട് അനക്കണമല്ലോ, അതിന് പറ്റാത്തവൻ തന്റെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണമല്ലോ. മരിക്കാൻ കിടക്കുന്നവന് പോലും അഞ്ചു വകത്ത് നമസ്കാരം നിർബന്ധമാണല്ലോ. കാരണമില്ലാതെ നിസ്കാരം മടക്കുന്ന മുസ്ലിമേ, അല്ലാഹുവേ അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാര കലയാക്കിയാൽ അവൻ കാഫിറാകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമെന്നാണ്. നിസ്കരിക്കാത്തവൻ അവസാന കുഫറിലേക്ക് എത്തുമല്ലോ, അവൻ ഈമാനില്ലാതെ മരിച്ചു പോകുമല്ലോ.
മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.
മലൂക് റളിയല്ലാഹു തആല അൻഹു മഹാനബികൾ അവിടുന്ന് വഫാതാകുമ്പോൾ അവസാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ച പറഞ്ഞവരെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുലുആ എന്ന് പറയുന്ന മജൂസി കേറി വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയേറ്റുന്നത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് കുത്തുകൊണ്ട് പിടർന്ന് താഴെ വീഴുന്നത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനമായി തന്റെ മരണത്തിന്റെ നസീഹത്തിലോ തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊടുത്ത വസീയത്തിൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ നിസ്കാരം ഉപേക്ഷിക്കല്ലേ സഹാബാ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ജന്നത്തിൽ മക്കയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ തന്റെ വീടിനകത്തിരുന്ന് വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് ഷഹീദാകുമ്പോ 82-ാമത്തെ വയസ്സിൽ തന്റെ കുടുംബത്തോടും തന്റെ സ്വഹാബത്തിനോട് അവസാനമായിട്ട് അവിടുന്ന് കൊടുത്ത ഉപദേശം നിസ്കാരത്തെ കുറിച്ച അതുകൊണ്ട് മറന്നു പോകല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പണച്ചറപ്പ് വാഴ്ത്തി പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞ അവര് കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ മുഹബ്ബത്തീങ്ങൾക്കുള്ള മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം മാങ്ക പിടിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു പക്കത്തിന് പങ്ക് പിടിച്ച് കഴിഞ്ഞ പടച്ചവനെ ആരാണോ കൃത്യമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരുണ്ടല്ലോ അവരാണ് സ്വർഗത്തിന്റെ അവകാശികളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ വിഭാഗമാരാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ നാലാമത്തെ വിഭാഗമാരെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വമിമ്മാ റസഖിനാഹും യുംഫിഖൂ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ് അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് പരിചയപ്പെടുത്തിയ ആ നാലാമത്തെ മനുഷ്യനാരെന്നറിയോ അല്ലാഹു കൊടുത്തിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ ഇരിക്കുന്ന പണമുണ്ടല്ലോ പടച്ചവരെ അവര് രാവും പകലും സദക്ക് കൊടുക്കുന്നവരാ അവര് ദാനധർമ്മം ചെയ്യുന്നവരാ അവര് പള്ളിക്ക് കൊടുക്കുന്നവരാ അവര് മദ്രസയ്ക്ക് കൊടുക്കുന്നവരാ അവര് പാപങ്ങൾക്ക് കൊടുക്കുന്നവരാ അവര് തീമീങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവരാ പടച്ചവനെ പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് സദക്ക കൊടുക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സദക്ക ചെയ്യുന്നവരുണ്ടല്ലോ അവരാണ് സ്വർഗ അവകാശിയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പൈസ ചോദിക്കുമ്പോ കൊടുക്കാതെ നമുക്ക് വല്ലാത്ത മടിയാണ് ലക്ഷങ്ങളുള്ളവനും പറയുന്നതില്ല എന്നാ പറഞ്ഞവനെ 11 സെന്റ് സ്ഥലം വേണമല്ലോ എന്തിനു വേണ്ടിയാ കൊട്ടാരം പണിയാലല്ലോ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ പഠിക്കുന്നതിന് വേണ്ടിയാണ് 1 സെന്റ് വസ്തു വാങ്ങിത്തരാ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയാൽ ഇവിടെ നിരന്നിരിപ്പുണ്ടല്ലോ സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ലല്ലോ ചോദിച്ചാ പറയുമില്ല ഉസ്താദേ പ്രയാസമാണ് 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 എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ പറയുന്ന പണ്ട് തന്നില്ലേ എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്ന സ്വഹാബ അല്പം സമ്പത്ത് വേണം സഹാബ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരുന്ന് സദക്ക ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്
എന്ന് പറഞ്ഞു കൊണ്ടൊരു സ്വഹാബി ചാടി എഴുന്നേൽക്കുകയോ ആരെന്നറിയുമോ മഹാനായ സയ്യിദുനാ ഉസ്മാന ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അർഗു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ റസൂലുള്ള ദുആ ചെയ്യുകയോ അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന ദുആ ചെയ്യുകയോ രണ്ടാമതും ചോദിച്ചു ആരാ സഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത് രണ്ടാമതും ചാടി എഴുന്നേൽക്കുന്നു അനയാ റസൂലുള്ള ഞാനുണ്ട് നബിയേ 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന ദുആ ചെയ്യുകയോ എന്നിട്ട് മൂന്നാമതും ചോദിച്ചു സഹാബ ആരാ തരാറുള്ളത് ആരാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നത് അനയാ റസൂലുള്ളാ 100 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ ആദ്യം 100 പറഞ്ഞു പിന്നെ 200 പറഞ്ഞു പിന്നെ 300 പറഞ്ഞു സഹാബത്ത് പറഞ്ഞത് എന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല തന്റെ സമ്പത്ത് മുഴുവനും തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാ സത്യവിശ്വാസികൾ അങ്ങനെയാ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ആരാ തരുന്നത് 100 ഒട്ടകങ്ങൾ കട്ടിലിൽ ഞാൻ തരാ നബിയെ ഇനി ആരാ ഉള്ളത് 200 തരാ നബിയെ ഇനി ആരാ ഉള്ളത് 300 തരാ നബിയെ നമ്മൾ ഒരു വട്ടം 10 രൂപ കൊടുത്താ 10 വട്ടം പറയും ഞാൻ അന്ന് തന്നു പിന്നെ കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മടിയാ നമുക്ക് ഇപ്പൊ ഓരോ കോടീശ്വരന്മാരുടെ വീടിന്റെ മുന്നിൽ പിരിവിന് പോകുമ്പോ നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോകണം എന്തിനെന്നറിയോ ഓന്റെ ദാരിദ്ര്യം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ ഓരോ വലിയ വലിയ പണക്കാരന്മാരുടെ വീട്ടിൽ പോകുമ്പോ ചോദിക്കുമ്പോ പടച്ചവനെ പറയണ പരാതി ഇല്ലുസ്താദെ എന്തെങ്കിലും ഒന്ന് അപ്പോഴും പറയില്ല അള്ളാഹുവിന്റെ ഒക്കെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ആമീൻ പറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കാൻ പറയുമ്പോ വലിയ മടിയ എങ്കിൽ അള്ളാഹുന്റെ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് ഖുർആൻ പറയുമ്പോ നാലാമത്തെ വിഭാഗം അള്ളാഹ് കൊടുത്തത് കൊടുക്കാൻ ഒരു മടിയില്ല എടാ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ ആദ്യം നീ അറിയേണ്ടത് നിരന്നിരിക്കണ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുണ്ട് സ്വർണം വിടാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ ഇരിക്കണ സർവ്വ പെണ്ണുങ്ങളുടെ ശരീരത്ത് സ്വർണമുണ്ട് ഊരിത്തരാൻ പറഞ്ഞാൽ എത്ര എണ്ണം ഊരും ചിലപ്പോ ഒരെണ്ണം പോലും ഊരണമെന്നില്ല കാരണം നീ മനസ്സിലാക്കേണ്ടത് 1 രൂപ ഒരാള് സദക്ക കൊടുക്കണമെങ്കിൽ 70 ഷെയ്ത്താമാര് കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കരുതെന്ന് നിന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന 1 രൂപ എടുത്ത് നീ ബക്കറ്റിനകത്ത് ഇടണമെങ്കിൽ 70 ഷെയ്ത്താനെ പരാജയപ്പെടുത്തണം ഒരു പെണ്ണ് തന്റെ ശരീരത്ത് കിടക്കണ ഒരു സ്വർണ്ണ ഊരണമെങ്കിൽ 7000 ചൈത്താനെ പരാജയപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ നമ്മൾ മത്സരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ മസ്ജിദ് നബവിയിൽ ഒരിക്കൽ ഒരു മത്സരം നടന്നു മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് വരാൻ എല്ലാവരും തന്റെ വീട്ടിലേക്ക് പോയി ഈ ഫാൻ വേണ്ടപ്പോ എല്ലാരും തന്റെ വീട്ടിലേക്ക് പോയി ഉള്ളത് എടുത്തുകൊണ്ട് വരികയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു എപ്പോഴും അബൂബക്കറ ജയിക്കണേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണോ അല്ലാ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി ഉമർ തങ്ങളും വീട്ടിലേക്ക് പോയി ഉമർ തങ്ങൾ തന്റെ വീടിനകത്തിരുന്ന സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് പകുതി 2 വിഭാഗമാക്കി 1 വിഭാഗം മാറ്റിവെച്ചിട്ട് 1 വിഭാഗം കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു നബിയെ ഇതെന്റെ സമ്പത്തിന്റെ പകുതിയാ നബിയെ അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എല്ലാരും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുക അബൂബക്കറിനെ കാണുന്നില്ലല്ലോ അബൂബക്കറിനെ കാണുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു ഉമർ തങ്ങൾ ഇങ്ങനെ അടുത്തു പോയി നിന്നു റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അബൂബക്കറെ ഇനി എന്താ നിന്റെ വീട്ടിലുള്ളത് അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി എന്റെ വീട്ടിലൊന്നുമില്ല നബിയെ ഉണ്ടായിരുന്നത് മുഴുവൻ ഇതാ അതൊരു മനസ്സാണ് നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും ഇല്ലേ നമ്മൾ വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകും മനുഷ്യ അങ്ങനെ കൊടുത്തിട്ട് കുറയാനായിരുന്നെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നല്ലോ
ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച കാലം മുതൽ തുടങ്ങിയ സംസം വെള്ളം ഈ നിമിഷത്തിലെ ആൾക്കാർ കോരി കുടിക്കുന്നുണ്ടല്ലോ. എന്തേ തീരാത്ത പോട്ടെ, എന്തിനാ ഇനി മദീനത്ത് പോന്നെ, മക്കത്ത് പോന്നെ? നിന്റെ വീട്ടിൽ ഒരു കിണറുണ്ടല്ലോ, നീ ഇനി രണ്ടു മാസത്തേക്ക് വെള്ളം കോരാതെ അത് അടച്ചിട്ട് നോക്ക്, അത് ഉയരുമോ? അത് ഉയരുമോ? സത്യത്തിൽ കോരാതിരുന്നാൽ കൂടണ്ടേ? ഒരിക്കലും ആ കിണറിലെ വെള്ളം കൂടാറില്ല, പക്ഷെ കോരുന്നതിനനുസരിച്ച് കൂടും. അതാ സദഖ. അതല്ലാഹു ഒരു മനസ്സ് കൊടുക്കണം. പള്ളിക്കും മദ്രസകൾക്കും യതീമീങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയണം, ഈ സ്ഥലം വാങ്ങണം, 10-15 സെന്റ് സ്ഥലം വാങ്ങണം, ലക്ഷക്കണക്കിന് രൂപ. അതിനി എടാ ഇത് നീ കൊടുക്കുന്നതിലൂടെ എനിക്കറിയുന്നതിനെക്കാളും പൊതുവിലെ നിങ്ങൾക്കറിയാം. സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് എന്നെക്കാലും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. എന്നാലും കൊടുക്കൂല. നമുക്ക് എന്തോ ഒരു മടിയാ സദക്ക കൊടുക്കാൻ, നമുക്ക് വല്ലാത്ത മടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മടി നിന്റെ നാശത്തിന് അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു പറയുന്നുണ്ട്, ഈ സമ്പത്ത് കൂട്ടിക്കൂട്ടി വെക്കുന്നവർക്കുണ്ടാകുന്ന വലിയ ശിക്ഷയെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.